2014 ലാണ് ബദരയും മൂകയുമായ സിനോബി കാന്തിപ്പാറ വില്ലേജ് ഓഫീസിൽ കാഷ്വൽ സ്വീപ്പറായി ജോലിയിൽ പ്രവേശിച്ചത്. 2014ലും 2015ലും 179 ദിവസം വെച്ച് ജോലി ചെയ്യുകയും ശമ്പളം കൈപ്പറ്റുകയും ചെയ്തിരുന്നു. തുടർന്നും ജോലി ചെയ്യാനുള്ള വില്ലേജ് ഓഫീസറുടെ നിർദ്ദേശാനുസരണം കഴിഞ്ഞ മാസം വരെ സിനോബി ഓഫീസിൽ ജോലി ചെയ്തു. ഇതിനിടെയാണ് 2015 ഡിസംബറിന് ശേഷം ഇവിടെ കാഷ്വൽ സ്വീപ്പറെ നിയമിച്ചില്ലെന്ന് കാണിച്ച് ഇവർക്ക് കത്ത് നൽകുകയും പകരം മറ്റൊരാളെ നിയമിക്കുകയും ചെയ്തത്. എന്നാൽ ഈ വർഷം ഇവർ ജോലി ചെയ്തതിന് പണം കൈപ്പറ്റിയതായി വില്ലേജ് ഓഫീസർ വൗച്ചർ എഴുതി നൽകിയിട്ടുണ്ട്. എന്നാൽ ഇക്കാര്യം അന്വേഷിച്ച നാട്ടുകാരോട് ഇവിടെ ഇവർ ജോലി ചെയ്തിട്ടില്ലെന്നാണ് അധികൃതരുടെ മറുപടി. ഈ വൗച്ചർ വർഷങ്ങൾക്ക് മുമ്പാണ് സിനോബി ഇവിടെ ജോലി ചെയ്തെങ്കിൽ ജാനുവരി മാസമാണ് ഈ വൗച്ചർ കൊടുത്തേക്കണേ. അതായത് കൈപ്പറ്റി എന്ന് പറഞ്ഞ സിനോബിയെ ബോധിപ്പിച്ചത് ഇത് കള്ള വൗച്ചർ അല്ല, താലൂക്കിലല്ല. സിനോബിയുടെ ഭർത്താവും ബദിരനും മൂകനുമാണ്. ഉള്ള ജോലിയും നഷ്ടമായതോടെ എന്ത് ചെയ്യണമെന്നറിയില്ലെന്ന് സിനോബി ആംഗ്യഭാഷയിൽ പ്രതികരിച്ചു. നഷ്ടമായ ജോലിയും നാളിത് വരെ ചെയ്ത ജോലിയുടെ ശമ്പളവും തനിക്ക് ലഭിക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സിനോബി മനുഷ്യാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനും വകുപ്പ് മന്ത്രിക്കുമടക്കം പരാതി നൽകിയിട്ടുണ്ട്. സന്ദീപ് രാജാക്കാരനോടൊപ്പം റിപ്പോർട്ടർ ഇടുക്കി.